നമസ്കാരം. എലിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ആയി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. ഈ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാനുള്ള ഒരു പ്രധാന കാരണം, ഇന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെതായ ഒരുപാട് പദ്ധതികളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. പക്ഷേ ഈ പദ്ധതികളൊന്നും യഥാസമയം എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി ജനങ്ങൾക്ക്, എല്ലാ തലങ്ങളിലുള്ള ജനങ്ങൾക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുക എന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ലൈഫ് എന്നാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. പക്ഷേ ലൈഫിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഫോർ ദ ഇൻഡിജൻസി ഓഫ് എലിക്കുളം ഫാർമേഴ്സ്. അപ്പം ഇൻഡിജൻസി എന്ന് പറയുന്നാൽ ദാരിദ്ര്യമാണ്. എലിക്കുളം ഫാർമേഴ്സിൻ്റെയും അതേഴ്സിൻ്റെയും മറ്റ് പൊതുവെയുള്ള സമൂഹത്തിൻ്റെ അഭിമുഖീകരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളെയൊക്കെ അഡ്രസ്സ് ചെയ്യുക, അതിനൊരു ലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഈ മാസം 25-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്ന് പുതിയ ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയാണ്, അവിടെ കുട്ടികൾക്ക് സ്ട്രെയിൻ, പേരൻസിന് സ്ട്രെയിൻ, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന് സ്ട്രെയിൻ. അപ്പോൾ അതിൻ്റെ PEC പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി കൂടിയിട്ട് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ആദ്യത്തെ തീരുമാനം എന്നുള്ള നിലയിൽ ഇവിടുത്തെ പേരൻസിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചൊരു ക്ലാസ് കൊടുക്കണമെന്നുള്ളൊരു തീരുമാനം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റിനെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അധ്യാപകരെയും വെച്ചുകൊണ്ട് നമ്മളൊരു പരിപാടി ആരംഭിക്കുകയാണ്. ആ പരിപാടി 25-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ ലൈഫ് ചാനലിൻ്റെ പ്രക്ഷേപണത്തിലോടുകൂടി തുടക്കം കുറിക്കുകയാണ്. അതിന് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഈ ചാനലിൻ്റെ ലൈക്ക് ചെയ്തുകൊണ്ട് ഇതിനോടൊപ്പം വരണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.